السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فتح المعين آشيا بدنا كلاس നാളെയോ മറ്റന്നാളെയോ ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഫത്ഹുൽ മൊയിൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചും അതിൻ്റെ രചയിതാവ് സൈനുദ്ദീൻ അൽ മഖ്ദൂം സഗീർ അവരെക്കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം കബീർ എന്നവരുടെ പേരമകനാണ് അഹമ്മദ് സൈനുദ്ദീൻ ബിൻ മുഹമ്മദുൽ ഗസ്സാലി എന്ന് പറയുന്ന മഖ്ദൂം സഗീർ റഹിമഹുള്ള. അവരുടെ ഉപ്പയുടെ പേര് മുഹമ്മദുൽ ഗസ്സാലി എന്നാണ്. ഉപ്പയുടെ സഹോദരൻ അബ്ദുൽ അസീസ് എന്നവരുമാണ്. അൽ അജീബത്തുൽ അജീബ എന്ന അവരുടെ തന്നെ ഗ്രന്ഥത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ അവരുടെ ഉപ്പയായി പിതൃ സഹോദരനായ അബ്ദുൽ അസീസ് എന്നിവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ശരിയല്ല. സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റഹിമഹുള്ള വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുകയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കയിൽ നിന്ന് അന്നത്തെ പ്രധാന പണ്ഡിതന്മാരായിരുന്ന ഇബ്നു ഹജറുൽ ഹൈതമി, ഷെയ്ഖ് ഇബ്നു സിയാദ്, അബ്ദുൽ അസീസ് സംസമി തുടങ്ങിയവരെല്ലാം കാണുകയും അവരുടെ വിജ്ഞാന സദസ്സുകളിൽ നിന്ന് ഇൽമ് ശേഖരിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റഹിമഹുള്ള. മഹാനവറുകളുടെ കബറ് മാഹിയിലെ കുഞ്ഞിപ്പള്ളിയിലാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം കബീർ എന്നവരുടെ കബറ് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിക്ക് സമീപമാണ്. സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റഹിമഹുള്ള ഫിഖ്ഹിന്റെ രംഗത്ത് ആദ്യമായി ഖുറത്തുൽ ഐൻ എന്ന ഒരു ചെറിയ ഗ്രന്ഥം രചിക്കുകയും അതിനുശേഷം അതിൻ്റെ തന്നെ വിശദീകരണമായ ഫത്ഹുൽ മൊയിന് രചന കുറിക്കുകയുമായിരുന്നു. ഫത്ഹുൽ മൊയിന് അതിൻ്റെതായ ചില പ്രത്യേകതകൾ നിലനിൽക്കുന്നുണ്ട്. അത് രചിക്കപ്പെട്ട കാലം മുതൽ ഇന്നേ വരെ ധാരാളം പണ്ഡിതന്മാർ അത് ചർച്ചയ്ക്കെടുക്കുകയും പഠനവിധേയമാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങൾക്കും വിപരീതമായി ഫത്ഹുൽ മൊയിനിൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായങ്ങൾ മാത്രം സ്വരൂപിക്കാൻ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള ശ്രമിച്ചതായി കാണാം. പണ്ഡിതന്മാർക്കിടയിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് പ്രബലമായ ഭാഗങ്ങൾ വിശദീകരിക്കുകയും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വ്യക്തമാക്കി തരികയും ചെയ്യാൻ ഫത്ഹുൽ മൊയിൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഫിഖ്ഹിന്റെ നാലു ഭാഗങ്ങളായ റുബുൽ ഇബാദാത്ത്, റുബുൽ മുഅമലാത്ത്, റുബുൽ മുനാകഹാത്ത്, റുബുൽ ജിനായാത്ത് എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കാൻ ഫത്ഹുൽ മൊയിന് സാധിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബ് അല്പം പ്രയാസമേറിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന മസലകളിൽ ഷാഫി മദ്ഹബിൽ നിന്നു തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ വിശദീകരിച്ചു തരികയോ അല്ലെങ്കിൽ മറ്റു മദ്ഹബിൽ നിന്ന് സാധാരണക്കാർക്ക് ചെയ്യാൻ എളുപ്പമാകുന്ന മസലകൾ വിശദീകരിച്ചു തരികയോ ചെയ്തുകൊണ്ട് ഫത്ഹുൽ മൊയിൻ സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കേരളീയ സാഹചര്യത്തിലെ പല മസലകളും ഉൾക്കൊള്ളിക്കാൻ ഫത്ഹുൽ മൊയിൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മൊയിനിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്ന നജസുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ ഓലമേഞ്ഞ വീടുകളിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിന്റെ പാത്രങ്ങളിൽ ഓലകൾക്കിടയിൽ താമസിക്കുന്ന ചെറു ജീവികളുടെ നജസ്സുകൾ വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ വെള്ളം നജസ്സായി തീരുമോ, നജസ്സാണെങ്കിൽ തന്നെ അതിന് വിട്ടുവീഴ്ചയുണ്ടോ തുടങ്ങിയ ചർച്ചകൾ ഉൾക്കൊള്ളിച്ചത് കാണാൻ കഴിയും. കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നിലനിന്നിരുന്ന വസ്തുക്കൾ പണയത്തിന് സ്വീകരിച്ചതിന് ശേഷം അതിന്റെ ഉപകാരമെടുക്കുന്ന ഒരു രീതി നിലനിന്നപ്പോൾ അതിന് പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ ഫത്ഹുൽ മൊയിനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ നിലനിന്നിരുന്ന തലാഖിന്റെ വാചകമായ മൊഴി ചൊല്ലി
വചനം ചൊല്ലി തുടങ്ങിയ വാക്കുകൾ കൊണ്ട് തൊലാഖ് സംഭവിക്കുമോ ഇല്ലയോ എന്ന ചർച്ച ഫതുഹുൽ മുഈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുള്ള, ഇമാം റംലി റഹിമഹുള്ള തുടങ്ങിയവർ ചെറിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ സ്വന്തം ഉസ്താദായ ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഫതുഹുൽ മുഈനിൽ കാണുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇമാം റംലി റഹിമഹുള്ള പറഞ്ഞ അഭിപ്രായങ്ങളെ പിന്തുണച്ചത് കാണാവുന്നതാണ്. കുറെ മസലകൾ ഉൾക്കൊള്ളിക്കുമ്പോൾ അതിന്റെ ദലീലുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാ ഖിയാസ് എന്നിവയിൽ നിന്നെല്ലാം അതിന്റെ കൂടെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം അതിബൃഹത്തായി തീരും എന്ന് ഭയന്നത് കൊണ്ടായിരിക്കണം ഫതുഹുൽ മുഈനിൽ ഖുർആൻ ഹദീസ് എന്നിവയിൽ നിന്നുള്ള ദലീലുകൾ അഥവാ തെളിവുകൾ പറയുന്നത് വളരെയേറെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പിൽക്കാലത്ത് തെറ്റിദ്ധരിക്കപ്പെടുകയും ഫതുഹുൽ മുഈനിൽ പറയുന്ന മസലകൾക്കൊന്നും ഖുർആനിന്റെയോ ഹദീസിന്റെയോ പിന്തുണ ഇല്ല എന്ന് ബിദഈ കക്ഷികളും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ ഖുർആനെ കുറിച്ച് പഠിച്ചവരും ഈ വിഷയം അംഗീകരിച്ചു കൊടുക്കുന്നതല്ല. കാരണം ഫതുഹുൽ മുഈൻ പറയുന്ന ഓരോ മസലകളും ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഇജ്മാ ഖിയാസിന്റെയോ ഒക്കെ പിന്തുണയോടുകൂടെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഗാധമായി ഹദീസുകൾ പഠിച്ചവരും ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിനു പുറമെ ഇർഷാദുൽ ഇബാദ്, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്, അജീബത്തുൽ അജീബ എന്നിവയെല്ലാം മഹാനവറുകളുടെ ഗ്രന്ഥങ്ങളാണ്. ഈ ഫതുഹുൽ മുഈന് ധാരാളം ആളുകൾ വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഐശിയത്തു ഇയാലത്തി ത്വാലിബീൻ എന്ന ഗ്രന്ഥം എഴുതിയത് സയ്യിദുൽ ബക്കരി അബൂബക്കർ ബിൻ മുഹമ്മദ് ഷത്ത അദ്ദിമിയാത്തി എന്നിവരാണ്. അതിനുശേഷം സയ്യിദ് അലവി ബിൻ സയ്യിദ് അഹമ്മദ് അസഖാവ് എന്നിവർ തർശീഹുൽ മുസ്തഫീദീൻ എന്ന ഗ്രന്ഥവും ഫതുഹുൽ മുഈനിന്റെ വിശദീകരണമായി എഴുതിയിട്ടുണ്ട്.